ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷം എന്താണെന്ന് ആ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ഇന്നലെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗിഫ്റ്റാണ്. നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സ്നേഹിക്കുന്ന നിങ്ങളിൽ ഒരാളായ ഒരാള് എനിക്ക് തന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പൊ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് കാണിക്കുന്നത്. ഇന്നലെ വന്നതാണ്. അപ്പൊ ഇന്നലെ പൊട്ടിക്കാന്ന് വിചാരിച്ചപ്പോ ഇക്ക ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും രാത്രി ഇക്ക വന്നിട്ട് പൊട്ടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇക്ക വന്നപ്പോ ഇത്തിരി ലേറ്റ് ആയി. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് നാളെ പൊട്ടിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മളിത് ഓപ്പൺ ആക്കാൻ നോക്കി പോവാണ്. എന്താണ് ഗിഫ്റ്റ് എന്നൊന്നും അറിയില്ല. വീഡിയോ കാണാറുള്ള കുട്ടിയാണ്. മെയില് ചെയ്തിട്ട് എന്റെ നമ്പറും അഡ്രസ്സും ഒക്കെ മേടിച്ചിടയ്ക്ക് എന്നോട് സംസാരിക്കാറൊക്കെ ഉള്ള ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇതിൽ എന്താണ് സംഭവം എന്ന് നോക്കാം കേട്ടോ. നല്ല രസമുണ്ടല്ലേ. ഇതാണോ കഴിഞ്ഞ ദിവസത്തിന് ഓർഡർ ചെയ്യണോ എന്നൊക്കെ പറഞ്ഞ സംഭവം? നമ്മൾ ആഗ്രഹിച്ച സംഭവമാണ് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇതെന്താന്ന് നോക്കാം കേട്ടോ. ട്രൈപോഡ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. മാഷല്ലാ, നമുക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു സംഭവമാണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ദിവ്യക്കുട്ടി, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നത്. എനിക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ എന്താ, ഞാനൊരു കുപ്പിയിൽ വെള്ളം വെച്ചിട്ട് അതിനകത്ത് സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്തിരുന്നത്. അപ്പോൾ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്ന സംഭവം തന്നെയാണ് എനിക്ക് കിട്ടിയത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ദിവ്യ തന്ന ലെറ്റർ വായിച്ചിട്ടില്ല അല്ലേ, നമുക്ക് അവിടെ വായിക്കാം. ഇതല്ല അല്ലേ, എൻ്റെ പേര് ദിവ്യ. ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ ദുബായിലാണ്. ജിൻസന്റെ വീഡിയോയിലൂടെയാണ് നിങ്ങളെ ഞാൻ ആദ്യമായി കാണുന്നത്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ വീഡിയോ കണ്ടപ്പോൾ തുടങ്ങി എനിക്ക് നിങ്ങളോട് വളരെ ബഹുമാനമാണ്. ഒരു ആയുസിൽ മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊക്കെ കലതുള്ളി പെയ്ത മഴയിലും കുതിച്ചു വന്ന വെള്ളത്തിലും ഇല്ലാതായി. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത അവസ്ഥ. നാടും വീടും വിട്ട് ഞങ്ങളും കുടുംബത്തിനു വേണ്ടി മറുനാട്ടിൽ കഷ്ടപ്പെടുന്നവരാണ്. ഞങ്ങൾക്കറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട്. നാട്ടിൽ വരുമ്പോൾ നേരിട്ട് കാണാൻ വരണമെന്നാണ് ആഗ്രഹം. പക്ഷേ കൊറോണ എൻ്റെ കണക്ക് കൂട്ടലൊക്കെ തെറ്റിച്ചു. അതുകൊണ്ട് ഞാൻ ഈ ഗിഫ്റ്റ് അയക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ചാൽ നാട്ടിൽ വരുമ്പോൾ കാണാം. ഇത് നിങ്ങളുടെ വീഡിയോയിൽ വളരെ നിങ്ങൾക്ക് വീഡിയോയിൽ വളരെ ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു എന്ന് ദിവ്യ. ഇതാണ് ദിവ്യ തന്ന ഒരു ലെറ്റർ കേട്ടോ.
ദിവ്യ പറഞ്ഞതുപോലെ എനിക്ക് വീഡിയോക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ട്ടോ ഇത്തിരി വെയിറ്റ് ഒക്കെ ഉണ്ട് ാണ് വീഡിയോ എടുക്കുന്നവർ എല്ലാരും മേടിച്ചോളൂ കേട്ടോ കണ്ണും കൂട്ടി മേടിച്ചോളൂ അത്രക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് അപ്പൊ പ്രത്യേകിച്ച് ലൈറ്റും കാര്യങ്ങളൊന്നും വേണ്ട ഇതാണ് ഇപ്പൊ നമ്മളുടെ അതിന്റെ ഒരു റിംഗ് ലൈറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫോണ് നമുക്ക് വെക്കാനും ഒക്കെ നല്ല ഭംഗിയിലൊക്കെ നല്ല കറക്റ്റ് ടൈറ്റ് ആയിട്ട് ഇവിടെ ഇരുന്നോളും വീണ് പോകുമെന്നുള്ള പേരൊന്നും നമുക്ക് വേണ്ട അത്രക്കും ഭംഗിയായിട്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് ഇതിന്റെ കാലില് കണ്ടില്ലേ നല്ല ഉറപ്പും വെയിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് പേടിക്കാണ്ട് തന്നെ നമുക്ക് എവിടെ എവിടെ ഉണ്ട് അതിങ്ങനെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഓണായി കിട്ടും അതുപോലെ തന്നെ വീണ്ടും ഇവിടെ ഒരു മൂന്ന് ബട്ടൺ നാല് ബട്ടൺ ഉണ്ട് അതിങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിന്റെ ആ ഒരു ഷെയ്ഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കണ്ടില്ലേ ഇതേപോലെ ഒരു മൂന്ന് ഷെയ്ഡ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇത് 10 ഫീറ്റിന്റെ ആയതുകൊണ്ട് അത്യാവശ്യം ഹൈറ്റിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം പിന്നെ ഊരി എടുത്തിട്ട് ചെറുതാക്കിയിട്ട് നമുക്ക് പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകാനൊക്കെ കുറച്ചുകൂടി ഈസിയാണ് പിന്നെ എനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നി ഞാൻ ആദ്യം വാങ്ങിച്ചത് റേറ്റ് കുറഞ്ഞ ഒരു സംഭവമായിരുന്നു അതെനിക്ക് എപ്പോഴും ഊരയും ഇതൊക്കെയൊക്കെ ചെയ്തപ്പോഴേക്കും അത് കംപ്ലൈന്റ് ആയിപ്പോയി രണ്ട് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇത് നല്ല സൂപ്പറാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഗിഫ്റ്റില് ഞാൻ വളരെയധികം സന്തോഷവതിയാണ് അങ്ങനെ പറയാം അല്ലേ അപ്പോ ഈ ഗിഫ്റ്റ് തന്ന കുട്ടിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ പറയാനാണെങ്കിൽ ഒരിക്കലും ആരും അറിയരുതെന്ന് പറഞ്ഞൊരു സംഭവമാണ് അപ്പൊ അത് ജീൻസ് നീലി എടുത്തത് കൊണ്ടിട്ടാണ് അത് പുറം ലോകം അറിഞ്ഞത് ഞാൻ പോലും അറിഞ്ഞില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് പേപ്പറിൽ ഒരു പരസ്യമായിട്ട് തന്നെ വന്നു പിന്നെ ഐഷാനെറ്റിലേക്ക് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പ്രാർത്ഥനകളും സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നു പിന്നെ ഒരുപാട് പേര് ഫോൺ വിളിച്ചു ഒരുപാട് പേര് സന്തോഷം അറിയിച്ചു അപ്പൊ എന്താ പറയണോ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്തു പോയ ഒരു കാര്യമാണ് അപ്പൊ ഇപ്പോഴും ഇതൊക്കെ ഓർമ്മയിലുണ്ട് ഓർമ്മയിൽ വെച്ചിട്ട് നമ്മളിപ്പോഴും എന്താ മനസ്സിലൊരു ഫോണിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ എല്ലാരും വീഡിയോ കാണുന്നവര് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ് ചെയ്യാനും മറക്കരുത് പിന്നെ നമുക്ക് ഈ ഗിഫ്റ്റ് തന്ന കുട്ടിക്ക് പിന്നെ ഒരുപാട് 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 ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു അപ്പൊ വീണ്ടും ഇതുപോലുള്ള കുഞ്ഞി കുഞ്ഞി അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായിട്ട് വരാം അതുവരെ താങ്ക് യു.